ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചുരി ബോട്ടം പാൻറ്റ് ഏത് സൈസിലുള്ളവർക്കും തയ്ക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ പറഞ്ഞു തരുന്നത്. അതായത് ക്രോച്ചൊക്കെ ചിലർക്ക് കീറിപ്പോവുകയൊക്കെ ചെയ്യും, അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അതാ തുണി നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക, എന്നിട്ട് നമ്മൾ കോണായിട്ടാട്ടോ തുണി ഇടുക. അപ്പോൾ അത് തുണിയിൽ കാണിക്കാനായിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പറിൽ കാട്ടുന്നത്. അപ്പോൾ അതാ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിതാ ഇതേപോലെ കോണാക്കി ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ നമ്മളൊന്ന് കോണാക്കുക. അപ്പോൾ ഈ കോണാക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇപ്പോൾ ഇതാ ഇതേപോലെ കോണാക്കിയിട്ടാണ് നമ്മൾ ഇടുക. അപ്പം രണ്ട് സൈഡിൽ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് കോണാക്കിയിട്ട് നോക്കണം. ചിലപ്പം ഒരു സൈഡിൽ ഇത്തിരി നീളക്കുറവ് പോലെ തോന്നുമായിരിക്കും, വേറെ രീതിയിൽ മടക്കും. ഇതേപോലെ തന്നെ മറ്റു സൈഡിൽ നിന്ന് ചിലപ്പോൾ കോണാക്കുമ്പോഴായിരിക്കും കുറച്ച് ലെങ്ത് കിട്ടുക. അപ്പോൾ ലെങ്ത് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കൂടി ചുരുക്ക് കൂടുതൽ കിട്ടും. എന്നിട്ട് നമ്മളിതാ ഇവിടെ നമ്മുടെ കാലിൻ്റെ പോർഷനും മുകളിലെ ടോപ്പിൻ്റെ പോർഷനൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ എക്സ്ട്രാ കാണുന്നത് ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ ബാക്കിക്കുള്ളതെല്ലാം നമ്മൾ വെട്ടിയെടുക്കുക. അപ്പം തുണിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല വിരിച്ചിൽ നല്ല ഇറക്കത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, ചുരുക്കൊക്കെ നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിലാട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ദാ ഇതേപോലെ നമ്മളൊന്ന് കോണാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളൊന്ന് തിരിച്ച് മറിച്ച് ഒന്ന് കോണാക്കിയപ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമുക്ക് ലെങ്ത് കൂടുതലുള്ള പോർഷൻ തോന്നിയത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോണാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ മുകളിൽ ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ. മൂന്നിഞ്ച് വേണമെന്നില്ല, രണ്ടര ഇഞ്ച് എടുത്താലും മതി. അപ്പോൾ രണ്ടര ഇഞ്ച് വീതി കിട്ടത്തക്കത് എവിടെയാണോ അവിടെ ഇതാ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ആ കോണിൻ്റെ ഒരു ടോപ്പ് പോർഷനിലാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്, കണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴത്തോട്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് കാലിൻ്റെ വണ്ണം, അവിടെ നമുക്കൊരു ആറ് ഇഞ്ച് മതി, അല്ലെങ്കിൽ ഒരു 6.5 വരെ മാക്സിമം കൊടുക്കാം. അപ്പോൾ 6.5 നമുക്ക് വീതി നമുക്ക് അവിടെ കൊടുക്കാം കേട്ടോ, അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതായത് നമ്മുടെ കാല് കയറണം, അത്രയേ ഉള്ളൂ. 5 ഇഞ്ചൊക്കെ മതി, ധാരാളമാണ്. പിന്നെ നമ്മൾ ഒന്ന് എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പ് എന്നുള്ള രീതിയിലാണ് 6 ഇഞ്ച് എടുക്കുന്നത്. എന്നാലും ഞാൻ പറയുകയാണ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ 6.5 കൊടുക്കാം. എന്നിട്ട് ഇതാ അവിടുന്ന് നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പോർഷൻ കണ്ടല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്യണേ. കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് അടുത്ത പീസ് വെച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോൾ കുറച്ച് ഹെവി സൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കർവ് ചെയ്തില്ലേ മുകളിൽ, അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നമുക്കൊന്ന് വിട്ടിലൊന്ന് കർവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ കുറച്ചും കൂടെ റൈറ്റ് സൈഡിലോട്ട് മാറ്റിക്കൊണ്ട് ഒന്ന് കർവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നോർമലായിട്ട് നമ്മുടെ പാൻറ്റിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക. ഇതേപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക. സുഖമാണ്, ഇനി വരയ്ക്കാൻ അറിയില്ല എന്ന് വിഷമിക്കേണ്ട. നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഒരു നമ്മുടെ പഴയൊരു സൈസ് പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പോർഷൻ കിട്ടും. എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തതിൻ്റെ മീതെ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയുള്ളത് നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്ന ആ പോർഷൻസ് തുണിയാണ്. അപ്പോൾ അതിൽ രണ്ടെണ്ണം നമുക്ക് പീസായിട്ടാട്ടോ കിട്ടുന്നത്. ഒരെണ്ണം എന്താ ഇതേപോലെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ആ മടക്കിയിട്ട ആ ഒരു പോർഷനാട്ടോ അത് നമുക്ക് എക്സസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇത് നമുക്ക് മുകളിലേക്കുള്ള പോർഷന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു 7.5 ഇഞ്ചിൻ്റെയൊക്കെ ഇറക്കത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്വന്തം നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഒരു 8 ഇഞ്ച് വരെ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെക്കാം. പക്ഷേ നമ്മൾ ഓർക്കുക, നമുക്ക് വള്ളി പിടിപ്പിക്കാനായിട്ട് നമുക്കവിടെ ഒരു 1.5 ഇഞ്ച് വരെ നമുക്ക് ആവശ്യമുണ്ടാകും. തേരുവശമാണെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മടക്കി അടിച്ചിട്ട് വേണമല്ലോ വള്ളിക്ക് വേണ്ടി മടക്കാൻ. അപ്പോൾ അവിടെ നമുക്കൊരു 1.5 ഇഞ്ച്, അടിവശം ജോയിൻ ചെയ്യുന്നതിന് നമുക്കൊരു 1.5 ഇഞ്ച്, അങ്ങനെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തേക്കണം. തേരുവശമാണ് മുകളിലെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് എടുത്താൽ മതി, അതല്ല വെച്ചാൽ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മൾ നോർമലി ഇറക്കം എടുക്കുന്നതെങ്കിൽ 8-ൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ കൂട്ടിയിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് ഇറക്കുക. അപ്പോൾ ഞാൻ 8 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് 10 ഇഞ്ചിന് ഇതാ ഇതേപോലെ വരച്ചിട്ട് ഇതാ അങ്ങോട്ടേക്ക് നമ്മളൊന്ന് വരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ ഹിപ്പ് റൗണ്ടിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുക്കുക. ഇപ്പോൾ ഒരു 36-35 ഒക്കെയാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് എങ്കിൽ, നോർമലി ഞാനൊരു കണക്ക് പറഞ്ഞതാട്ടോ, അപ്പം 35-36 ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് നമുക്ക് കൂട്ടിയിട്ട് നമുക്കത് 40 ആക്കാം. 40-ൻ്റെ 4 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 10 ഇഞ്ച് അല്ലേ. അപ്പം ആ ഒരു കണക്കിൽ 10 ഇഞ്ചല്ല, ഇപ്പോൾ ഞാനിപ്പോൾ 2 ആയിട്ടല്ലേ മടക്കിയിരുന്നത്, അതുകൊണ്ട് 20 ഇഞ്ച് മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അതായത് നമുക്ക് ഈ ഒരു പീസ് തുണി 40 ഇഞ്ചിൽ കിട്ടണം, അത്രയേ ഉള്ളൂ അതിൻ്റെ കണക്ക്. എന്നിട്ട് ഇതാ ഇത് ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിരിവ് വേണം, നമുക്ക് 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ പോരെ, നമുക്ക് ഒരു 8 ഇഞ്ചോളം എക്സ്ട്രാ കൊടുക്കണം, നമുക്ക് തുണി ഇല്ല എന്നൊരു ഇത് വരികയാണെങ്കിൽ നമുക്ക്
ഈ അടിയിലുള്ള പോർഷനിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ദാ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അറിയില്ല, വൃത്തികേട് ഉണ്ടാവില്ല. നമ്മൾ പുറത്തു നോക്കിയാൽ നമ്മൾ അടി അകത്ത് പോകുന്നതല്ലേ, ടോപ്പ് ഇടുന്നതല്ലേ, അപ്പോൾ നമുക്ക് അത് വൃത്തികേടുണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് നമുക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് ചുരുക്ക് കൂട്ടാം. ഇറക്കം കൂട്ടണമെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ദാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു സൈഡിലേക്കുള്ള കോണായിട്ടുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ പീസാണ് നമ്മളൊന്ന് ഈ ഒരു പീസ് നമ്മൾ കോണാക്കി ഇട്ടിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ തുണി ആദ്യമേ നമ്മൾ കോണാക്കി ഇടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണോ കൂടുതൽ വിരിവ് കിട്ടുക ആ രീതിയിൽ വേണം കേട്ടോ ഇതും ഒന്ന് കോണാക്കി ഇടാനായിട്ട്. ഇപ്പോൾ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അത്രയും വിഷയം വരില്ല. വണ്ണം ഉള്ളവർക്കൊക്കെ ഇവിടെ കുറച്ച് ചുരുക്കുണ്ടെങ്കിൽ ക്രോച്ച് പെട്ടെന്ന് കീറാണ്ടിരിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ദാ ഇതേപോലെ നമ്മളൊന്ന് ആ നമ്മുടെ പാൻറ്റിന് വെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. കണ്ടോ ഇപ്പോൾ ആ ഒരു വിരിവ് വരുന്നുണ്ടോ? ഇത്രയും നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ചുരുക്ക് കറക്റ്റായിട്ട് വരും. കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നാല് പീസാക്കണം. ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്യണം, അതേപോലെ താഴത്തേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ വെച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. കുറച്ച് എക്സസ് ആയിട്ട് തന്നെ തുണി എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കറക്റ്റ് സൈസിനാക്കത്തുള്ളൂ. അത് സ്റ്റിച്ചിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഹിപ്പ് റൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചുരുക്കിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്ക് വരും. അപ്പോൾ ചുരുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ക്രോച്ച് പെട്ടെന്ന് കീറില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ദാ ഇതിങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ആ ഒരു നമുക്ക് ആ കിട്ടിയ ആ തുണിയുടെ ആ ലെങ്ത് കുറഞ്ഞത് കണ്ടോ. അപ്പോൾ ചുരുക്ക് നമുക്ക് അത്രയും തന്നെ കുറയും. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നല്ല വിരിവിൽ തന്നെ കിട്ടും. ദാ ഇപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നല്ല ചുരുക്ക് വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിന് അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഇപ്പം ഈ താഴത്തെ ആ ഒരു ഇതിന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അല്ലാണ്ട് കറക്റ്റ് ഷേപ്പ് വെച്ച് കട്ട് ചെയ്യരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് തമ്മിൽ ജോയിൻ ചെയ്ത് ഈ നാല് പോർഷനും ഈ നാല് പീസായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഷേപ്പിൽ കട്ട് ചെയ്യാവും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ സ്റ്റിച്ചിങ് കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ ബാലൻസ് വന്ന ആ തുണി ഉണ്ടല്ലോ, അപ്പോൾ ഇവത്തിൽ നിന്ന് നമുക്ക് വള്ളിക്കുള്ള തുണി നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ നമ്മളൊരു ചുരിദാർ എടുത്ത് കഴിഞ്ഞാൽ ആദ്യമേ പാൻറ്റിനുള്ളത് നമ്മളത് വെട്ടി മാറ്റുക. എന്നിട്ട് കൂടുതൽ വരുന്ന ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി വെച്ചിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുമ്പോഴത്തേക്കും വർക്ക് ചെയ്യാം. നെക്കിൽ പൈപ്പിങ്ങിനോ എന്തിനു വേണേലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്കും ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ ടോപ്പിന് തുണി വെട്ടുന്നതിന് അതായത് ടോപ്പിന് തയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പാൻറ്റ് തയ്ച്ചു മാറ്റുക. എന്നിട്ട് വേണം ടോപ്പിൻ്റെ പിന്നാലെ പോകാനായിട്ട്. അപ്പം നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ബാക്കി തുണി വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.